ബബിൾസ് മലയാളം. ഹൗസ് അപ്ലയൻസസ്, വീട്ടുപകരണങ്ങൾ, ഇതൊരു കൂടെയാണ്. ഇതിൽ പച്ചക്കറികളും മറ്റ് സാധനങ്ങളും കൊണ്ടുചെല്ലുവാൻ സൗകര്യമായിരിക്കും. ഇതൊരു കുപ്പിയാണ്. ദ്രവരൂപത്തിലുള്ള ഭക്ഷണ സാധനങ്ങൾ ഇതിൽ സൂക്ഷിച്ചു വയ്ക്കാം. ഇതാണ് തെർമോ ഫ്ലാസ്ക്. ഇതിൽ ചൂടുള്ള സാധനങ്ങൾ ചൂടോടെയും തണുത്തവ അതേപോലെ തണുപ്പായിട്ടും കുറെ അധിക നേരം സൂക്ഷിക്കുവാൻ സാധിക്കും. ഇതൊരു ചൂലാണ്. വീട്ടിൽ തറ തൂത്തുവാരി വൃത്തിയാക്കുവാൻ ഇത് ഉപയോഗിക്കുന്നു. ഇതൊരു ഡസ്റ്റ് പാൻ ആണ്. വീട്ടിലെ പൊടിപടലങ്ങൾ ഇതിലാണ് ഇടുന്നത്. ഇതൊരു വാക്യൂം ക്ലീനറാണ്. പൊടിപടലങ്ങളെ വലിച്ചെടുത്ത് തറ വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്നു. ഇതൊരു ചവറ്റുകുട്ടയാണ്. ഇതിലാണ് ആവശ്യമില്ലാത്ത കുപ്പയും മറ്റും ഇടുന്നത്. ഇതാണ് മോപ്പ്. തറ തൂത്തുവാരിയ ശേഷം വെള്ളം നനച്ച് തുടയ്ക്കുവാൻ ഉപയോഗിക്കുന്നു. ഇത് ഒരു വാഷിംഗ് മെഷീനാണ്. ഈ അലക്കി യന്ത്രത്തിലാണ് തുണികൾ കഴുകി വൃത്തിയാക്കുന്നത്. ഇതൊരു ഹാങ്ങറാണ്. വസ്ത്രങ്ങൾ തൂക്കിയിടുവാൻ ഹാങ്ങർ ഉപയോഗിക്കുന്നു. ഇതൊരു ഇലക്ട്രിക് ഇസ്തിരിപ്പെട്ടിയാണ്. വസ്ത്രങ്ങൾ തേക്കുവാനാണ് ഇത് ഉപയോഗിക്കുന്നത്. ബേബി ബഗ്ഗി, ഇതിലാണ് കൊച്ചുകുട്ടികളെ എടുത്തുകൊണ്ടുപോകുന്നത്. ഇതൊരു നെയിൽ കട്ടറാണ്. ഇതുപയോഗിച്ച് കൈകാലുകളിലെ നഖങ്ങൾ വെട്ടി വൃത്തിയാക്കാം. ഇതൊരു പേഴ്സാണ്. ഇതിലാണ് പൈസ സൂക്ഷിക്കുന്നത്. ഇതൊരു ബ്രീഫ് കേസാണ്. ഇതിലാണ് ഫയലുകളും മറ്റു സാധനങ്ങളും എടുത്തുകൊണ്ടുപോവുക. ഇതൊരു സ്യൂട്ട് കേസാണ്. ഇതിലാണ് നമ്മുടെ വസ്ത്രങ്ങൾ എടുത്തുകൊണ്ടുപോവുക. ഇത് മെഴുകുതിരിയാണ്. കറണ്ട് ഇല്ലാത്ത സമയത്ത് വെളിച്ചം കിട്ടാൻ മെഴുകുതിരി ഉപയോഗിക്കാം. ഇതൊരു ടോർച്ചാണ്. ഇത് വെളിച്ചം തരും. ഇതൊരു തുന്നൽ യന്ത്രമാണ്. വസ്ത്രങ്ങൾ തുന്നാൻ ഇത് ഉപയോഗിക്കുന്നു. ഇതാണ് സൂചി. ഇതാണ് നൂൽ. ഇതുകൊണ്ടാണ് തുണികൾ തയ്ക്കുന്നത്. ഇതൊരു പൂട്ടും ഇതതിന്റെ താക്കോലുമാണ്. നാം പുറത്തു പോകുമ്പോൾ വീട് പൂട്ടി സുരക്ഷിതമായി വയ്ക്കാനാകും. ഇതാണ് ഏണി. വളരെ ഉയരത്തിലുള്ള വസ്തുക്കളെ എടുക്കാൻ ഇതിലൂടെ കയറി ചെല്ലാം. ഇതൊരു കയറാണ്. കെട്ടി വരിയുന്നതിനാണ് ഇത് ഉപയോഗിക്കുന്നത്. ജോബ്സ്, തൊഴിലുകൾ. ഇദ്ദേഹം ഒരു ബ്രാസിയറാണ്. ചെമ്പ് പാത്രങ്ങൾ ഉണ്ടാക്കലാണ് ഇദ്ദേഹത്തിന്റെ ജോലി. ഇവർ ഒരു പൂക്കാരിയാണ്. ഇവർ പൂക്കൾ വിൽക്കുന്നു. ഇദ്ദേഹം ഒരു കല്ലാശാരിയാണ്. ഇദ്ദേഹമാണ് വീടുകളും മറ്റ് കെട്ടിടങ്ങളും ഉണ്ടാക്കുന്നത്. ഇദ്ദേഹം ഒരു പ്ലംബറാണ്. പൈപ്പുകൾ റിപ്പയർ ചെയ്യലാണ് ഇദ്ദേഹത്തിന്റെ ജോലി. ഇദ്ദേഹം ഒരു കച്ചവടക്കാരനാണ്. ഇദ്ദേഹം അരി, ഗോതമ്പ്, എണ്ണ തുടങ്ങിയ സാധനങ്ങൾ വിൽക്കുന്നു. ഇദ്ദേഹം ഒരു ബാർബറാണ്. മുടി വെട്ടി ഒതുക്കലാണ് ഇദ്ദേഹത്തിന്റെ ജോലി. ഇതാ ഒരു ബേക്കർ. ഇദ്ദേഹമാണ് റൊട്ടിയും കേക്കുകളുമൊക്കെ ചുട്ടെടുക്കുന്നത്. ഇതാണ് ഇലക്ട്രീഷ്യൻ. കെട്ടിടങ്ങളിലുള്ള വയറിംഗ് സംബന്ധിച്ചതാണ് ഇദ്ദേഹത്തിന്റെ തൊഴിൽ. ഇദ്ദേഹമാണ് ഫയർമാൻ. തീപിടുത്തമുണ്ടായാൽ തീ അണയ്ക്കുന്നത് ഇദ്ദേഹമാണ്. ഇദ്ദേഹം ഒരു ആശാരിയാണ്. മരം കൊണ്ട് കസേര, മേശ തുടങ്ങിയവ നിർമ്മിക്കുന്നു. ഇദ്ദേഹം ഒരു കണ്ടക്ടറാണ്. ബസ് യാത്രക്കാരിൽ നിന്നും ചാർജ് ഈടാക്കി ടിക്കറ്റ് കൊടുക്കുന്നു. ഇദ്ദേഹം ഒരു പച്ചക്കറി കച്ചവടക്കാരനാണ്. ഇദ്ദേഹം പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും വിൽപ്പന ചെയ്യുന്നു. ഇദ്ദേഹം ഒരു സെയിൽസ്മാനാണ്. ഇദ്ദേഹം ഡ്രൈവറാണ്. ബസ് ഓടിക്കുന്നത് ഡ്രൈവറാണ്. ഇദ്ദേഹം പാൽക്കാരനാണ്. പശുവിനെ കറന്ന് പാൽ വിൽപ്പന ചെയ്യുന്നു. ഇദ്ദേഹം ഒരു ഫോട്ടോഗ്രാഫറാണ്. ഫോട്ടോ എടുക്കലാണ് പണി. ഇദ്ദേഹം ഒരു നിയമജ്ഞനാണ്. കക്ഷികൾക്ക് വേണ്ടി കോടതിയിൽ കേസ് വാദിക്കുന്നു. ഇദ്ദേഹമാണ് ജഡ്ജി, ന്യായാധിപൻ. കേസുകളിൽ വിധി പറയുന്നത് ന്യായാധിപനാണ്. ഇദ്ദേഹം ഒരെഴുത്തുകാരനാണ്. ഇദ്ദേഹം പുസ്തകങ്ങൾ എഴുതുന്നു. ഇദ്ദേഹം ഒരു ബഹിരാകാശ സഞ്ചാരിയാണ്. ശൂന്യാകാശത്ത് ചെന്ന് വിവരങ്ങൾ ശേഖരിക്കുന്നയാൾ. ഇദ്ദേഹം ഒരു തയ്യൽക്കാരനാണ്. ഷർട്ടും പാൻറ്റും പോലെയുള്ള വസ്ത്രങ്ങൾ തുന്നുന്ന ജോലി ചെയ്യുന്നു. ഇദ്ദേഹം ഒരു മുങ്ങൽ വിദഗ്ധനാണ്. കടലിനടിയിൽ ചെല്ലുന്ന മുങ്ങൽ വിദഗ്ധൻ. ഇദ്ദേഹം ഒരു കാവൽക്കാരനാണ്. വീടിന് കാവൽ നിൽക്കുന്നു. ഇദ്ദേഹം ഒരു തൂപ്പുകാരനാണ്. കുപ്പയെല്ലാം തൂത്തുവാരി നഗരത്തെ സുന്ദരമായി സൂക്ഷിക്കുന്നത് തൂപ്പുകാരാണ്. ഇദ്ദേഹം ഒരലക്കുകാരനാണ്. ഇദ്ദേഹം മുഷിഞ്ഞ വസ്ത്രങ്ങൾ കഴുകി വൃത്തിയാക്കുന്നു. ഇദ്ദേഹം ശില്പിയാണ്. കരിങ്കല്ലിൽ പ്രതിമയുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഇദ്ദേഹം ഒരു ശാസ്ത്രജ്ഞനാണ്. പരീക്ഷണങ്ങളും ഗവേഷണങ്ങളും നടത്തി
പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നു. ഇദ്ദേഹം ഒരു തോട്ടക്കാരനാണ്. ഇദ്ദേഹമാണ് തോട്ടത്തിലെ ചെടികളെ നോക്കി സംരക്ഷിക്കുന്നത്. ഇദ്ദേഹം ഒരു ഭടനാണ്. ഇദ്ദേഹം നമ്മുടെ നാടിനു വേണ്ടി പോരാടുന്നു. ഇദ്ദേഹം മാജിക്കുകാരനാണ്. മായാജാലവിദ്യകൾ കാണിച്ച് നമ്മളെയെല്ലാം രസിപ്പിക്കുന്നയാൾ. ഇദ്ദേഹം ഒരു മെക്കാനിക് ആണ്. മെഷീനുകൾ റിപ്പയർ ചെയ്യുന്നതാണ് ഇദ്ദേഹത്തിന്റെ ജോലി. ഇദ്ദേഹം ഒരു എഞ്ചിനീയർ ആണ്. മെഷീനുകൾ ശരിയായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നു. ഇദ്ദേഹമാണ് തപാൽക്കാരൻ. ഇദ്ദേഹമാണ് നമുക്ക് കത്തുകൾ കൊണ്ടുവന്ന് തരുന്നത്. ഇദ്ദേഹം ഒരു സ്വർണപ്പണിക്കാരനാണ്. ഇദ്ദേഹമാണ് ആഭരണങ്ങൾ ഉണ്ടാക്കുന്നത്. ഇദ്ദേഹം ഒരു മലകയറ്റക്കാരനാണ്. ഇദ്ദേഹം മലയുടെ മുകളിലേക്ക് കയറുന്നു. ഇദ്ദേഹം ഒരു പോലീസുകാരനാണ്. പോലീസുകാരനാണ് കള്ളനെ പിടിക്കുന്നത്. ഇദ്ദേഹം ഒരു TTE ആണ്. തീവണ്ടിയിലെ യാത്രാ ടിക്കറ്റ് പരിശോധിക്കുന്നയാൾ. ഇദ്ദേഹം ഒരു കൃഷിക്കാരനാണ്. കഠിനാധ്വാനം ചെയ്ത് കൃഷി ചെയ്യുന്നയാൾ. നമ്മൾ കഴിക്കുന്ന ഭക്ഷ്യസാധനങ്ങളും പച്ചക്കറികളുമൊക്കെ ഇദ്ദേഹമാണ് ഉണ്ടാക്കുന്നത്. ഇദ്ദേഹം ഒരു സംഗീതജ്ഞനാണ്. സംഗീതോപകരണങ്ങൾ ഉപയോഗിക്കുന്നതിൽ പരിശീലനം ലഭിച്ചയാൾ. ഇദ്ദേഹം ഒരു കുശവനാണ്. കളിമണ്ണ് ഉപയോഗിച്ച് മൺപാത്രങ്ങൾ ഉണ്ടാക്കുന്നു. ഇദ്ദേഹം ഒരറവുകാരനാണ്. ഇദ്ദേഹം ഇറച്ചി വിൽപ്പന ചെയ്യുന്നു. ഇദ്ദേഹം ഒരു ചെരുപ്പുകുത്തിയാണ്. ഷൂസും ചെരുപ്പുകളുമൊക്കെ ഇദ്ദേഹമാണ് നന്നാക്കുന്നത്. ഇദ്ദേഹം ഒരു കൊല്ലനാണ്. ഇദ്ദേഹമാണ് ഇരുമ്പായുധങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. മെഷീൻസ്, യന്ത്രങ്ങൾ. ഇതൊരു കാൽക്കുലേറ്ററാണ്. കണക്കുകൂട്ടുവാനാണ് കാൽക്കുലേറ്റർ ഉപയോഗിക്കുന്നത്. ഇതൊരു ലാപ്ടോപ്പ് കമ്പ്യൂട്ടറാണ്. എളുപ്പത്തിൽ കൊണ്ടു നടക്കാവുന്ന തരത്തിലുള്ള ഒതുക്കമുള്ള കമ്പ്യൂട്ടറാണിത്. ഇതൊരു ജനറേറ്ററാണ്. ഡീസലിൽ പ്രവർത്തിക്കുന്ന ഈ ജനറേറ്റർ കൊണ്ട് കറന്റ് ഉണ്ടാക്കാനാകും. ഇതൊരു വൈദ്യുത മോട്ടറാണ്. ബോർവെല്ലിൽ നിന്നും വെള്ളം പമ്പ് ചെയ്യുന്നതിന് വൈദ്യുത മോട്ടർ ഉപയോഗിക്കാം. ഇതൊരു കാറ്റ് നിറയ്ക്കുന്ന പമ്പാണ്. സൈക്കിൾ ടയറിലും മറ്റും കാറ്റ് നിറയ്ക്കുവാൻ ഇതുപയോഗിക്കുന്നു. ഇതൊരു ഹാൻഡ് പമ്പാണ്. ബോർവെല്ലിൽ നിന്നും വെള്ളം പമ്പ് ചെയ്യാൻ ഇതുപയോഗിക്കുന്നു. ഇതൊരു സൂക്ഷ്മദർശിനിയാണ്, മൈക്രോസ്കോപ്പ്. കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാത്ത അത്രയും ചെറിയ ജീവികളെയും സാധനങ്ങളെയും ഈ മൈക്രോസ്കോപ്പിലൂടെ വലുതായി കാണാം. ഇതൊരു വെയിങ് മെഷീനാണ്. സാധനങ്ങളുടെ ഭാരം അളക്കുവാനാണ് ഇതുപയോഗിക്കുന്നത്. ഇതൊരു ക്രെയിനാണ്. വളരെ ഭാരം കൂടിയ വസ്തുക്കളെ പൊന്തിക്കുവാൻ ക്രെയിൻ സഹായിക്കുന്നു. ഇതൊരു ബുൾഡോസറാണ്. മണ്ണും ചെളിയുമൊക്കെ എളുപ്പത്തിൽ തള്ളി നീക്കുവാൻ ഉപയോഗിക്കുന്നു. ഇതാണ് ഡംപർ അഥവാ ഡംപ് ട്രക്ക്. മണ്ണുപോലുള്ള പൊടി രൂപത്തിലുള്ള സാധനങ്ങളെ കൊണ്ടുപോകാൻ ഇതുപയോഗപ്പെടുന്നു. ഇത് ഒരു ഫയർ എഞ്ചിനാണ്. തീ അണയ്ക്കുവാനാണ് ഇതുപയോഗിക്കുന്നത്. ഇതൊരു കൊയ്ത്ത് യന്ത്രമാണ്. വളരെ വലിയ വയലുകളിൽ നിന്നും ചെടികളെ പെട്ടെന്ന് കൊയ്തെടുക്കാൻ ഇതുപയോഗിക്കുന്നു. ഇതാണ് എക്സ്കവേറ്റർ. വലിയ കുഴി കുഴിക്കുവാനും ഭാരമുള്ള സാധനങ്ങൾ വാഹനത്തിലേക്ക് കയറ്റാനുമൊക്കെ സഹായിക്കുന്നു. പഴയ കെട്ടിടങ്ങൾ പൊളിക്കുവാനും ഖനികളിൽ മണ്ണ് നീക്കുവാനും ഉപയോഗപ്പെടുന്നു. ഹലോ കൂട്ടുകാരെ, ഞാൻ എന്നെ പരിചയപ്പെടുത്തട്ടെ. ഞാനാണ് ബേബി. നിങ്ങൾ എന്റെ കൂടെ കൂടുന്നു? ഇത് നിങ്ങൾക്ക് നല്ല രസമായിരിക്കും. ശരി, ഞാൻ എന്റെ കുടുംബത്തെ പരിചയപ്പെടുത്തട്ടെ. എന്റെ കുടുംബം. ഇതാണ് എന്റെ മുത്തശ്ശൻ. ഇദ്ദേഹമാണ് ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും മൂത്ത അംഗം. ഇതാണ് എന്റെ മുത്തശ്ശി. മുത്തശ്ശയ്ക്കും വയസ്സായി. ഇതാണ് എന്റെ അച്ഛൻ. അദ്ദേഹം ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്നു. ഇതാണ് എന്റെ അമ്മ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭക്ഷണം പാകം ചെയ്തു തരുന്നതും ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നതും അമ്മയാണ്. ഇതാണ് എന്റെ സഹോദരൻ. എന്നേക്കാൾ മൂത്തയാളാണ്. ഇതെന്റെ സഹോദരി, എന്റെ മൂത്ത ചേച്ചിയാണ്. ഇതാണ് ഞാൻ. ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും ഇളയ അംഗം ഞാനാണ്. ഇതാണ് എന്റെ അമ്മാവൻ. അദ്ദേഹവും ഞങ്ങളോടൊത്ത് താമസിക്കുന്നു. അദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണ്. ഇതെന്റെ അമ്മായി, അമ്മാവന്റെ ഭാര്യ. അമ്മായി എന്റെ അമ്മയെ സഹായിക്കാറുണ്ട്. ഇവരാണ് എന്റെ കസിൻസ്. വൈകിട്ട് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് കളിക്കാറുണ്ട്.
പെബിൾസ് മലയാളം.